ബോഗോ സ്കീലേക്ക് സ്വാഗതം. ദേ കുറേ ദിവസത്തെ മഴ കഴിഞ്ഞിട്ട് നല്ലൊരാകാശം കണ്ടില്ലേ, നല്ലൊരാകാശം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഇറങ്ങിയപ്പോൾ എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല. പക്ഷേ ഞാൻ ഈ റൂട്ടിങ് പിടിച്ചു. ഇത് കോളപ്ര പാലമാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ദേ ബാക്കിൽ കണ്ടില്ലേ, എലവിഴ പൂഞ്ചിറയാണ് കാണുന്നത്. പക്ഷേ പൂഞ്ചിറയിലേക്ക് നമുക്ക് വേറൊരു ദിവസം പോകാം. ഇന്ന് നമ്മൾ പോകുന്നത് വാഗമണ്ണിലേക്കാണ്. എനിക്ക് പോകുന്നതിനൊരു ഉദ്ദേശമുണ്ട്, അതൊക്കെ നമുക്ക് വഴിയേ പറയാം. സോ ലെറ്റ്സ് ഗോ വാഗമൺ. വരുന്ന വഴിക്കൊരു പാറ ഉണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് കയറി നിന്നാണേ. ഞാൻ അങ്ങ് വാഗമൺ വരെ എത്തിയിട്ടില്ല. വാഗമൺ ടൗൺ കഴിഞ്ഞും പൈൻ വാലിയിലേക്കും മൊട്ടക്കുന്നിലേക്കൊന്നും പോകാൻ ഉദ്ദേശമില്ല തൽക്കാലം. നമുക്ക് നോക്കാം. ഞാൻ ശരിക്കും എന്തിനാണ് വാഗമണ്ണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷിയെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പക്ഷി ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം അയ്യേ ഇതിനെ കാണാനാണോ വന്നേ എന്ന് ചോദിച്ചേക്കാം. ഏതാണ് ആ പക്ഷി എന്ന് വെച്ചാൽ ഒരു ഉപ്പനാണ്. ഉപ്പൻ ഉപ്പൻ ചെമ്പോത്ത് ചകോരം എന്ന് കവികൾ പറയും, കൗക്കൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലും വീടിൻ്റെ പരിസരത്തൊക്കെ കാണുന്ന ഗ്രേറ്റർ കൗക്കൽ എന്ന് പറയുന്ന ഉപ്പനെ കാണാൻ വേണ്ടിയിട്ടല്ല. പുല്ലുപ്പൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞുപ്പനുണ്ട്. നമ്മൾ സാധാരണ ഗ്രേറ്റർ കൗക്കൽ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ കാണാറുള്ള ഉപ്പൻ്റെ കണ്ണ് ചുവന്നിരിക്കും. പക്ഷേ പുല്ലുപ്പൻ കുറച്ച് സൈസ് ചെറുതായിരിക്കും, കണ്ണ് കറുത്താണ് ഇരിക്കുന്നത്. ഹൈ റേഞ്ചിലൊക്കെ കാണുമായിരിക്കട്ടെ, ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണും. പക്ഷേ എൻ്റെ തൊടുപുഴയിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും കാണാൻ ചാൻസ് ഇല്ല. മെയിൻലി ബേഡിങ്ങിന് വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ബേഡ്സിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നടക്കുമായിരുന്നു. ആ സമയത്ത് ഈ വാഗമണ്ണിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഉപ്പനെ അങ്ങ് ഇഗ്നോർ ചെയ്ത് കളയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമ്മുടെ സാധാരണ ഉപ്പനാണല്ലോ, ഉപ്പനാണല്ലോ അതുകൊണ്ട്. പക്ഷേ പിന്നെയാണ് ഈ പുല്ലപ്പൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് അറിഞ്ഞത്. പക്ഷേ എന്നാലും ഞാൻ അതിനെ വിട്ട് കളഞ്ഞു. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കഴിഞ്ഞ വർഷത്തെ 2022 ഫെബ്രുവരി ആ സമയത്തൊക്കെ ഞാൻ ഫെബ്രുവരി മാർച്ചൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് ഈ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തൊക്കെ പോയിരുന്നപ്പോഴും ഉപ്പൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അത് ഇഗ്നോർ ചെയ്ത് കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ പുല്ലുപ്പനാവാൻ ഭയങ്കര സാധ്യതയുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കൗസ്തുബ് ഇവിടെ ഒരു സ്ഥലത്ത് കണ്ടു. യെസ്, എക്സാക്ട്ലി ആ സ്ഥലത്ത് തന്നെയാണ് ഞാൻ പല തവണ ബേഡിങ് ചെയ്തിട്ടുള്ളതും. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ 4 പേര് ബേഡിങ്ങിന് വന്നിരുന്നു. പക്ഷേ ഞാൻ വ്ലോഗൊന്നും എടുത്തില്ല, കാരണം നല്ല മഴയായിരുന്നു. അതുപോലെ തന്നെ കോട മൂടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ബേഡ്സിനെ കാണാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടൊന്നും ഞാൻ വ്ലോഗ് ചെയ്തില്ല. അന്ന് പുല്ലുപ്പനെ കണ്ടു, പക്ഷേ ക്യാമറ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലെ മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നൊരു നല്ല വെയിലുള്ള കാലാവസ്ഥ കണ്ടപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി മുറ്റത്ത് നിന്ന് നോക്കിയപ്പം ആകാശം ഫുൾ നീലനിറം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്ലെയിൻ പോയ ഒരു വര മാത്രം ആകാശത്തുണ്ടായിരുന്നു, ബാക്കി മൊത്തത്തിൽ നീലയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങിയത്. പക്ഷേ അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു മേഘം പോലും ഇല്ലാതിരുന്ന ആകാശമായിരുന്നു. പക്ഷേ അതേ ചുറ്റും മേഘങ്ങളാണ്, നേരെ തലയ്ക്ക് മുകളിൽ പോലും ചെറിയ ചെറിയ മേഘങ്ങളുണ്ട്. നമ്മുടെ കഴിഞ്ഞ കുളമാവ് വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, നല്ല മഴയത്തായിരുന്നു ഞാൻ. ഭാഗ്യത്തിന് കോട്ടുണ്ടായിരുന്നു, കുടയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഞാൻ നല്ല വെയിലൊക്കെ കണ്ടെങ്കിലും കോട്ടും കുടയൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഷൂ ഇട്ടിട്ടില്ല ഈ പ്രാവശ്യം. ഇവിടെ അട്ടയുണ്ട് കേട്ടോ, പക്ഷേ എന്നാലും കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം കുളമാവ് പോയിട്ട് വന്ന വീട്ടിൽ വന്ന് കാലിലെ അട്ടപ്പാടുകൾ എണ്ണിയപ്പോൾ 20 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ വേറൊന്നും ചെയ്തില്ല, കടിച്ചിട്ട് പോയത്, എല്ലാം കടിച്ചിട്ട് പോയി. അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, എനിക്ക് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഷൂ ഒന്നും ഇട്ടിട്ടില്ല, കുടയും വടിയും എല്ലാം എടുത്തിട്ടുണ്ട്. വടിയല്ല, ഒരു നാട്ടു ഭാഷയാണല്ലോ അല്ലേ, കുടയും വടിയും. യെസ്, അപ്പോൾ നമുക്ക് പുല്ലുപ്പനുണ്ടോ എന്ന് നോക്കാം. എനിക്ക് കാണുമെന്നുള്ള വലിയ ഉറപ്പൊന്നും ഇല്ല, ഇല്ലെങ്കിലും നമ്മൾ ഈ വാഗമണ്ണൊക്കെ കണ്ട് ഇവിടുത്തെ കുറച്ച് കാണാൻ കൊള്ളാവുന്ന പക്ഷികളെയൊക്കെ കണ്ട് നമ്മളങ്ങ് പോകും അല്ലേ. അപ്പോൾ ബാ നമുക്ക് എഴുന്നേറ്റ് പുല്ലുപ്പനുള്ള സ്ഥലത്തേക്ക് പോവാം. വണ്ടി എടുത്ത് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു കുഞ്ഞൻ എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നത് കണ്ടില്ലേ, ക്യൂട്ടാട്ടോ കുഞ്ഞാട്ടോ. ആകാശം ഡാർക്കായിക്കൊണ്ടിരിക്കുക കേട്ടോ. അതെ, ആകാശത്ത് മൊത്തം മേഘങ്ങളായി, കുറച്ചൊക്കെ ഇരുണ്ടു. നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാം. ഈ ബാക്കിലും ഇവിടെ ഇവിടെയൊക്കെ കാണുന്ന പുല്ല് കണ്ടില്ലേ, ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് പുല്ലുപ്പനുള്ളത്. ദൂരെ നിന്നൊരു ഉപ്പൻ കരയുന്നുണ്ട്, പക്ഷേ അത് സാധാരണ നമ്മുടെ സതേൺ ഗ്രേറ്റർ കൗക്കൽ. ശരിക്കും അതിൻ്റെ സബ്സ്പീഷീസ് പറയുമ്പോൾ പുല്ലുപ്പൻ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ശരിക്കും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതേ പുല്ലപ്പന് ഇവിടെ വന്നിരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഒരു ഇൻട്രോ പറയാൻ പോലുമുള്ള സമയം കിട്ടിയില്ല അല്ലേ. ഞാനിങ്ങനെ നോക്കിക്കൊണ്ട്, ഞാൻ എപ്പോഴും ക്യാമറയെ നോക്കിക്കൊണ്ടായിരിക്കില്ല സംസാരിക്കുന്നത്, ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കാറുള്ളൂ. പക്ഷേ അത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് അവിടെ വന്നിരിക്കുന്നു പുല്ലുപ്പൻ. എക്സാക്ട്ലി നിങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ കണ്ണ് കറുത്ത നിറത്തിലാണ്. നമ്മുടെ സാധാരണ ഉപ്പൻ്റെ അത്രയും വലിപ്പം ഇല്ല താനും.
പക്ഷെ വേറൊരു സംഭവം ഉണ്ടായി. ഞാനിപ്പം ഫോൺ എടുത്തപ്പോൾ എൻ്റെ പാവം S20 FE നേരെ നിലത്ത് വീണിട്ട് ബായത്തിന് ഫ്രണ്ട് സൈഡാണ് കൊണ്ട് റോട്ടിലിടിച്ചത്. കുറേ 1, 2, 3, 4, 5, 6, 7, 8, 9 പോയിന്റിൽ കല്ല് കൊണ്ടു. കല്ലല്ല നമ്മൾ ടാറിൻ്റെ അങ്ങനെ ചിന്നി ചെറിയ ഇരിപ്പുണ്ട്. സാരമില്ല, ബാക്ക് സൈഡിലല്ലോ പറ്റിയത്, ക്യാമറയ്ക്കൊന്നും പറ്റിയില്ല. പുല്ലുപ്പിനെ നമുക്ക് കുറച്ചുകൂടെ ഫോട്ടോസ് എടുക്കാനുണ്ട്. പുല്ലിൻ്റെ ഇടയ്ക്ക് എന്തോ പരിപാടിയാണ്, ഫുഡ് അടിക്കലാണ്, പൊങ്ങി വാടോ. ആ വേണ്ട വേണ്ട, കഴിച്ചോ കഴിച്ചോ, കഴിച്ചിട്ട് മതി. കണ്ടോ, ചുമ്മാതെ അല്ലേ ഒരു പുല്ലപ്പൻ എന്ന് വിളിക്കുന്നത്, പുല്ലിൻ്റെ അകത്തേക്കടെയാണ് നടക്കുന്നത്. നല്ല രസമുള്ള പുല്ലിൻ്റെ ഇടയിൽക്കൂടെ ഇവന്മാർ നടക്കാൻ രസമുണ്ട് കേട്ടോ. നമ്മുടെ പുല്ലുപ്പ അവനെങ്ങും പോകത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുമായിരിക്കും ചിലപ്പോൾ ഒരു ഉപ്പനല്ലേ എന്താ ഇതിന് ഇത്ര വലിയ പ്രത്യേകത എന്ന് തോന്നുമായിരിക്കും. നേരത്തെ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ലൈഫറല്ല, പക്ഷേ ഫോട്ടോഗ്രാഫിക് ലൈഫറായിരുന്നു. അതായത് ഫോട്ടോ എടുക്കുമ്പോൾ ദ ഫസ്റ്റ് ഫോട്ടോ ഓഫ് ദ പുല്ലുപ്പൻ ആയിരുന്നു ഇപ്പോൾ സംഭവിച്ചത്. ഒരു ബേഡറെ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ സംഭവങ്ങളെ, ചില കാഴ്ചകൾ, ചില ശബ്ദങ്ങൾ, ചില പ്രസൻസ് ബേഡ്സിൻ്റെ, അതൊക്കെ രസമാണ്. നമുക്ക് കിട്ടേണ്ട ആൾ ആദ്യമേ തന്നെ കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി അലഞ്ഞിരിഞ്ഞ് നടക്കാമല്ലോ. നമ്മുടെ മൂന്നാർ വീഡിയോ, പാമ്പാടിഞ്ചോല വീഡിയോ കണ്ടാൽ അറിയാം, ഞങ്ങൾ ഇന്ത്യയിൽ പുതിയതായിട്ട് കിട്ടിയൊരു പക്ഷി, അതിനു മുമ്പ് ഒറ്റ റിപ്പോർട്ട് ഉണ്ടായുള്ളൂ, അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയിട്ട് ജസ്റ്റ് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യമേ കിട്ടിയത് ആ പക്ഷീനെയായിരുന്നു. അതുകൊണ്ട് വണ്ടി പോട്ടെ, ആദ്യമേ കിട്ടിയത് ആ പക്ഷിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇഷ്ടം പോലെ സമയം കിടക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോയി പാമ്പാടിഞ്ചോല നാഷണൽ പാർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഒരു അടിപൊളി ട്രക്കിങ്ങൊക്കെ നടത്തി. നല്ല രസമായിരുന്നു. അതുപോലെ ഇപ്പോൾ ഇന്ന് വന്നിറങ്ങിയപ്പോൾ, വന്നിറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിയാവാറായിട്ടോ, വന്നിറങ്ങിയപ്പോൾ തന്നെ പുല്ലുപ്പൻ ഇതാ ഇവിടെ ചുമ്മാ അളപ്പുണ്ട് ഇപ്പം. കാര്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതായിരിക്കും. നിങ്ങളും ഇത് ജൂലൈ മാസമാണ്, പുല്ലുപ്പൻ്റെ ഫോട്ടോ എടുക്കാൻ വരുന്നവരാണെങ്കിൽ ഈ യെസ് വളവ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, യെസ് വളവ്, ടൈറ്റാനിക് വളവ്, ചുംബന മനമ്പ് അങ്ങനെയൊക്കെ പറയുന്ന വാഗമണ്ണിലേക്ക് പോകുമ്പോഴുള്ള ഒരു വളവ്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്ഥലത്താണ് ഈ പുല്ലിയുടെ പുല്ലുപ്പൻ നടക്കുന്നത്. ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട് ഈ സ്ഥലത്ത്, പലതവണ വന്നിട്ടുണ്ട്, പക്ഷേ പുല്ലുപ്പനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാലും വ്ളോഗ് ചെയ്യുമ്പോൾ എൻ്റെ ഫോണിലേക്ക് നോക്കുമ്പോഴേ എത്ര പൊട്ടലാണ്. എന്നു വെച്ചാൽ ഈ റോഡിലെ ടാറിലേക്ക് മുഖം കുത്തി വീഴുകയായിരുന്നു ഫോൺ. ബായത്തിന് ക്യാമറ ഇരിക്കുന്ന വട്ടത്തിൻ്റെ അടുത്തേക്കൊന്നും പൊട്ടലുണ്ടായിട്ടില്ല, തൽക്കാലം ഞാനത് പറിച്ചു കളയുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പൊട്ടാറുണ്ട്. ഞാൻ സ്ക്രീൻ ഗാർഡ് ഒടിക്കാൻ ചെല്ലുന്ന കടയിലെ ചേട്ടൻ എന്നെ പരിചയമായി ശരിക്കും പറഞ്ഞു. പക്ഷേ ഈ കൊല്ലത്തിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പുള്ളി ചോദിക്കും, ഞാനത് പറിച്ചു കളഞ്ഞിട്ടാണ് കൊണ്ട് ചെല്ലുന്നുള്ളൂ. നമുക്ക് നോക്കാം, ഇത് പുല്ലുപ്പൻ ചുമ്മാ ഓപ്പൺ ആയിട്ടിരിക്കും, നമുക്ക് അടുത്തേക്ക് പോയാലോ, നമുക്ക് ഇനി ഇവിടെ ഇരിക്കണ്ട. ഇനി നമുക്ക് ഇഷ്ടം പോലെ സമയം, എനിക്ക് ആവശ്യത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കോർഡ് ഷോട്ട് കിട്ടി, ഫോട്ടോ കിട്ടി, സന്തോഷമായി. ഈ സ്ഥലത്തൊക്കെ നേരത്തെ വന്നിട്ടു. നമുക്ക് നേരത്തെ പഴയൊരു വാഗൺ വീഡിയോ നോക്കിയാൽ കാണാം, അവിടെ ഒരു കെസ്ട്രലിനെ ഞങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. ആദ്യമായിട്ട് എനിക്ക് ഒരു കെസ്ട്രലിനെ ലൈഫറായിട്ട് കിട്ടിയത് ഇവിടെ നിന്നായിരുന്നു, ഈ ഭാഗത്തു നിന്ന്. നമുക്ക് ഇതിലേ നടക്കാട്ടോ, ചീപ്പുണ്ടല്ലോ. നമുക്ക് ഈ വഴി ഇറങ്ങാം. ഈ വഴിക്ക് ഇറങ്ങി നടക്കണം എന്ന് ഞാൻ വിചാരിച്ചതല്ല, പക്ഷെ പുല്ലുപ്പനെ കണ്ടു കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ അവനെ കണ്ടില്ലാലും കുഴപ്പമില്ല. ഇതെന്താ ക്യാമറയുടെ അവിടെ ഒരു വര, യെസ് ആ ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറയുടെ നടുക്കിയൊക്കെ ഒരു വര കയറിപ്പോയിട്ടുണ്ട് പൊട്ടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഗ്ലെയർ എഫക്റ്റുകളും കൂടെ കാണാൻ പറ്റും ഈ വീഡിയോയിൽ. ഞാനിപ്പോൾ എന്തായാലും സ്ക്രീൻ ഗാർഡ് മാറ്റുന്നില്ല, അഴിച്ചു കളയാനുള്ള. ഇനി എങ്ങാനും വീണ്ടും വീണ് കഴിഞ്ഞാൽ പണി കിട്ടൂലേ. ആ ഇനിയിപ്പോൾ ഇവിടെ കാണുന്നില്ല, നമുക്ക് വേറെ എവിടെയും പോകാം. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ബേഡ്സിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുല്ലുപ്പനെ മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബോറടി ആയിരിക്കും, കാരണം അല്ലെങ്കിലും ഒരു ഉപ്പനെ കാണുന്നതിൽ ഇത്ര വലിയ കാര്യമായിട്ട് എല്ലാവർക്കും തോന്നണമെന്നില്ല. ഞാൻ കുറച്ചുകൂടെ കാണാൻ രസമുള്ള പക്ഷികളെ കൂടി കാണിച്ചു തരാവേ. ഇവിടെ അധികം നിൽക്കുന്നില്ല, ഇവിടെ കുറച്ച് അരുവികൾ, ഇങ്ങനെ അരുവിയല്ല, ഉറവയുണ്ടായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നതാണ്, മഴയായുണ്ടായിരിക്കും. പിന്നെ നല്ല അട്ടയും കാണും, അട്ട കടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ, നല്ല പോലെ കടിച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ചു നടക്കാം, ഇതില പൂണില്ല. തിരിച്ചു നടക്കാമെന്ന് ഓർത്തപ്പോഴേ ഇതേ അവിടെ ഇരുന്നിട്ട് മലബാർ വിസ്റ്റിംഗ് ത്രഷ് കരയുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ടാണോ എക്സാക്ട്ലി എന്ന് അറിയത്തില്ല, ചിലപ്പോൾ അവിടെ ഉള്ള കാട്ടിലായിരിക്കും. നമുക്ക് അധികം ദൂരമൊന്നും പോകണ്ട, പക്ഷേ നമുക്ക് ഈ വഴിയിലൂടെ തന്നെ നടന്നിട്ട് നോക്കാം. കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണേ, മുള്ളില്ല കല്ല് മാത്രം. ഓനോ, വഴി കടക്കാൻ പറ്റാത്ത പോലെ ചെടി കിടക്കുന്നു. അട്ടകളുടെ കൂടാരത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയാം, ഇതിലേ കിടക്കും. ഈ കല്ല് കയറി, കല്ല് കയറി, അപ്പുറത്തേ അടിയാലോ. എനിക്കിന്ന് എന്തോ ചെളി ചവിട്ടാൻ തോന്നുന്നില്ല. അട്ടേന് ഒരു ഒരു ഇത് ഇത് സാധാരണ അങ്ങനെ അല്ലായിരുന്നു. സാധാരണ ബേഡിങ്ങിന് ഇറങ്ങുമ്പോൾ നിങ്ങൾ എൻ്റെ കാല് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്, നമ്മുടെ ഈ ആനക്കായും വയനക്കാവ് ഭാഗത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടം പൂട്ടാൻ പോയ പോലെ ഇരിക്കും എൻ്റെ കാല്, നല്ല ചെളിയായിരിക്കും. പക്ഷേ ഇന്നെന്തോ അങ്ങനെ തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഈ പാറ വഴി വലിഞ്ഞ് കയറാം. സ്ഥിരം വഴിയാന്ന് പറഞ്ഞാലും ആൾക്കാരെല്ലാം ഇതിൽ കയറുന്നുണ്ടോ? ഓക്കെ,
കിടന്നിരിക്കുന്നു. ശ്രീനി ചെന്നിട്ട് മലബാർ വിസ്ലിംഗ് ദർശനം കണ്ടില്ലെങ്കിലാണ്. കാണുന്നൊരു ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, എന്ന് വെച്ചാൽ സ്കിപ്പ് അടിച്ചു പോവല്ലേ. ഇവിടെ ചെറിയൊരു പാച്ച് ഓഫ് കാടുണ്ട്, കാടൊന്നുമല്ല കുറച്ച് മരങ്ങൾ വളർന്നിപ്പുണ്ട് ഈ പുല്ലിൻ്റെ ഇടയ്ക്ക്. ഇവിടെ ഉണ്ടെങ്കിൽ നോക്കാം, അല്ലാതെ അപ്പുറത്തേക്കൊന്നും അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇതിൻ്റെ അകത്തുണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടിയാണ് വന്നേ, പക്ഷേ ഇവിടെ ഇല്ല കേട്ടോ, ഇവിടെയെങ്ങും ഇല്ല. പിന്നെ അങ്ങോട്ട് ഇനി ആളുകളുടെ പ്രോപ്പർട്ടിയാണ്, അങ്ങോട്ട് പോകണില്ല. അങ്ങോട്ട് പോകണില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തന്നെയാണല്ലോ നടക്കുന്നത്. അത് നല്ലൊരു അരുവി. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. അതുകൊണ്ട് സമയം കളയുന്നില്ല, കാരണം ഇരുണ്ടിരുണ്ട് വരുന്നുണ്ട് ആകാശം. സാറല്ല, നമ്മൾ വന്ന ഉദ്ദേശം എന്തായാലും ലെസർ കൗക്കൽ എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊന്ന് പോയി നോക്കൂ, ഇനിയും എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളതറിയാൻ. നമുക്ക് ആ അതിൻ്റെ മുകളിലേക്ക് കയറി നോക്കണോ? നോക്കണോ? അപ്പുറത്തൊരു വഴിയുണ്ട് അങ്ങോട്ടുള്ള, ആ വഴി കൂടെ മാത്രം നോക്കൊന്ന് പോയി നോക്കാം. ഇന്ന് എനിക്കെന്തോ കാട് കയറാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മൂടില്ല. ചുമ്മാ ആകാശം കണ്ടപ്പം മഴ പെയ്യില്ലെന്ന് തോന്നിയപ്പം പുല്ലുപ്പിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ മലബാർ വിസ്ലിംഗ് ദർശനം കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൂന്നാർ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ മൂന്നാർ പാമ്പാടും ചോല ട്രക്കിംഗ് പുതിയ കിളിയെ കിട്ടിയപ്പോൾ കടുവയ്ക്കും കാട്ടുനായ്ക്കും നടുവിൽ എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. ശരിക്കും കാട്ടുനായ ഞങ്ങൾ കണ്ടുട്ടോ, ഒന്നോ വീഡിയോയിൽ ഉണ്ടത്. അപ്പോൾ നമ്മളാ ഇതെവിടെ എത്തി? ഇതിവിടെ. ഓക്കെ ഓക്കെ, പാറ കയറി തന്നെ പോവാം. ശരിക്കും കാട്ടുനായ കണ്ടായിരുന്നു, കടുവയുള്ള സ്ഥലത്തൂടെയാണ് പോയത്. പിന്നെ വിസ്ലിംഗ് ദർശൻ്റെ പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു തൊമ്മൻകുത്ത് വീഡിയോ ഉണ്ട് പഴയത്, അതിൻ്റെ അകത്ത് ഞാൻ ആദ്യമായിട്ട് വിസ്ലിംഗ് ദർശൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ മുഖത്തുള്ള ഒരു അത്ഭുതമില്ലേ, അതൊക്കെയുണ്ട്. പുല്ലുപ്പൻ അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഇൻസ്റ്റയിൽ ഇടാൻ പാകത്തിനുള്ള ഫോട്ടോ ഒന്നും കിട്ടിയില്ല, ഞാൻ നോക്കട്ടെ എന്തെങ്കിലും നല്ല ഫോട്ടോ കിട്ടുമെന്നുള്ളത്. നല്ല ഫോട്ടോയ്ക്കൊന്നും അവൻ പോസ് ചെയ്തൊന്നുമില്ല, വീണ്ടും പുല്ലിൻ്റെ ഇടയിലേക്ക് പോയി. ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ ഇറ്റ് വിത്ത് യു. അതിപ്പം വീഡിയോ ആണെങ്കിലും കുഴപ്പമില്ലല്ലോ അല്ലേ. ഞാൻ റോഡ് കടന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയല്ലോ. ഇതേ ഞാൻ റോട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ വന്ന കഴിക്കുന്ന ഒരു ആശിപ്രീനി ഇരുന്ന് കരയുന്നു. എനിക്ക് എപ്പോഴും ഈ വ്ലോഗ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യമാണ്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കയറി വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും പക്ഷികൾ അവിടെ നിന്ന് കരയോ തുള്ളിച്ചേണി നടക്കുകയോ ചെയ്യും. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ പോകും. അപ്പോൾ അത് വീണ്ടും എവിടെയെങ്കിലുമൊക്കെ പോയി വിളിക്കും. അപ്പോൾ ഞാൻ പിന്നെയും കയറി വരും, പിന്നെ അവിടെ നിന്ന് കരയും, പിന്നെയും ഞാൻ പോകും. ആൻഡ് റിപ്പീറ്റ്. അലച്ചിലുണ്ട് ഈ പരിപാടിയിൽ, പക്ഷേ അതൊരു രസമാണ്. നമ്മൾ ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ അലയുമ്പോൾ നമുക്ക് ബോറടിക്കില്ല, മടുക്കില്ല, മടുപ്പൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമാവില്ല അല്ലേ. അതുകൊണ്ട് ഞാൻ വീണ്ടും 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 ഈ വഴിയിലേക്ക് തന്നെ ഇറങ്ങി വരികയാണ്. എനിക്കാണെങ്കിൽ വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഈ പക്ഷികളെ കോള് വെച്ച് വരുത്തി ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ വ്ളോഗിന് വേണ്ടിയിട്ട് ബേഡിങ്ങിനൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു അപൂർവ പക്ഷിയൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ചിലപ്പം അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം കോള് വയ്ക്കാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ കൂടെ വരുന്നവർക്ക് കാണണം എന്നുണ്ടെങ്കിൽ കോള് വയ്ക്കാറുണ്ട്. എന്നല്ലാതെ ഞാൻ മിക്കവാറും ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ കോള് വയ്ക്കാറേ ഇല്ല. ഇപ്പോൾ കണ്ടില്ലേ, പുല്ലുപ്പിനെ കണ്ടില്ലെങ്കിൽ കാണണ്ട അല്ലെങ്കിൽ കോള് വെച്ച് വരുത്താൻ എന്ന ഉദ്ദേശത്തോടെ അല്ല ഞാൻ വന്നത്. പക്ഷേ വന്നപ്പോൾ തന്നെ കിട്ടി, അത് വേറെ കാര്യം. പ്രീനിയ പുറത്ത് വന്നാൽ കണ്ടിട്ട് നമുക്ക് പോവാം. ഇതേ ആ കാടിൻ്റെ അകത്ത് ഇരുന്നിട്ട് യെല്ലോ ബ്രോഡ് ബുൾബുളൊക്കെ കരയുന്നുണ്ട്. പ്രിനിയാണെങ്കിൽ പുറത്തേക്ക് വരുന്നില്ല, പുല്ലിൻ്റെ അകത്ത് നിൽക്കുക. കണ്ടുപിടിച്ചത് ഈ പുല്ലിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്, പക്ഷേ പുറത്തേക്ക് വരുന്നില്ല. വെയിൽ കൂടിക്കൂടി വരുവാണ്, നട്ടുച്ചയായി. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഈ വഴി ചുമ്മാ നിന്നിട്ട് കാര്യമില്ല, നമുക്കൊന്നും കാണാൻ അടുത്തേക്ക് കിട്ടുന്നില്ല. എന്തായാലും ഞാനേ ഇതേ ആ മലയുടെ മുകളിലേക്കും കൂടി ഒന്ന് കയറി നോക്കുകയാണ്. എനിക്കിവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്ക് അല്ലെങ്കിൽ ആ തീരത്തോട്ടം കടന്ന് അങ്ങനെ പോകണം എന്നൊക്കെ ഉണ്ട്. എനിക്ക് അതിൻ്റെ മുകളിലും കൂടി ഒന്ന് കയറി നോക്കാൻ തോന്നുവാണ്. വണ്ടി എടുത്തുകൊണ്ട് പോവാം. നേരത്തേക്കാണെങ്കിൽ ഞാൻ വലിഞ്ഞ് കയറുമായിരുന്നു, ഇപ്പോഴും വലിഞ്ഞ് കയറാം, കുഴപ്പമില്ല. പക്ഷേ വേണ്ട എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് അവിടെ ഒന്ന് പോയി നോക്കട്ടെ. അവിടെയൊക്കെ ഇപ്പോൾ ചുട്ടു പഴുത്ത് കിടക്കുകയായിരിക്കും, സാരമില്ല, ലെറ്റ്സ് ഗോ. പറഞ്ഞില്ലേ റോട്ടിലേക്ക് കയറുമ്പോൾ പിന്നെയും കരയുന്നു. ഇപ്പോൾ ദേ ഈ സൈഡിലിരുന്ന് കരയുന്നുണ്ട്. അവിടെ നമുക്ക് വേണേൽ കയറി ഫോട്ടോ എടുക്കാൻ നോക്കാം കേട്ടോ. ദിസ് ഈസ് ഈ സ്ഥലമാണ് നമ്മൾ കെസ്ട്രലിനെ കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി ഓടിപ്പോയത്, ഞാനും അഭിലാഷം കൂടെ. അന്ന് ഇങ്ങനെയൊക്കെ വഴിയുണ്ടായിരുന്നോ? ഇതിൽ നല്ല വഴി കയറുന്നായിരിക്കും. ഈ വഴി എത്ര ദൂരം പോകണം എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതേ ആ ദൂരെ കാണുന്ന ഒരു മരം കണ്ടില്ലേ, ഇതത് അതിലായിരുന്നെന്ന് തോന്നുന്നു പണ്ട് ഞാനും അഭിലാഷം കൂടെ കെസ്ട്രലിനെ കണ്ടത്. ഞാനിപ്പോൾ അത് ഈ പുല്ല് പിടിച്ച വഴിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വെറുതെ. ഇവിടെ കയറി വരുന്നവരെ പ്രിനിയുടെ സൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കാണുന്നില്ല. അതിവിടെ കുറച്ച് താറിട്ട വഴി, ശരി, താറിടാത്ത റോഡ് പോലത്തെ വഴി, കിളി പോയി തുടങ്ങിയെന്നുണ്ട് കയ്യിലടിച്ച്. ഞാൻ പറഞ്ഞ ആ മലയുടെ മുകളിൽ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോവേ. നമുക്ക് ഈ വഴി അതിലെ പോകുമെന്ന് നോക്കാം.
ബേഡ്സിനെ കാണാതെ ഞാൻ വെറുതെ കത്തിയടിച്ച് ഇരിക്കുന്ന കണ്ടിട്ട് സ്കിപ്പടിച്ച് പോകുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് കീപ്പ് എ ഹോപ്പ്. എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും കാണും എന്നുള്ളൊരു ഹോപ്പ്. അയ്യേ, ചെളി പിടിച്ച് കിടക്കുന്നു. എന്ത് വേണേ, ഷൂ ഇടായിരുന്നു, പക്ഷെ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഷൂ ഇതുവരെ ഉണങ്ങിയിട്ടില്ല, അഞ്ചാറ് ദിവസമായി. ഈ വഴി അങ്ങനെ കിടക്കുകയാണല്ലോ, പോയിട്ട് എന്താ കാര്യം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാറ്റൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു ട്രിക്ക് അറിയാവോ, ഈ അനിമൽ പ്ലാനറ്റ് നാജിയോ ബി ബി സി ഒക്കെ പോലെയുള്ള ചാനലുകൾ കുറേ ഡോക്യുമെൻ്ററീസും ഇങ്ങനെ ഏതെങ്കിലും ജീവികളെ കണ്ടുപിടിക്കാൻ പോയിട്ട് അതിനെ അന്വേഷിച്ച് നടന്ന ആ എപ്പിസോഡ് ഒരു മണിക്കൂറായിരിക്കും, ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും. തീരുമ്പോഴായിരിക്കും വാവ് അറ്റ് ലാസ്റ്റ് മാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടുപിടിക്കുന്നത്. മേ ബി മിക്കവാറും കുറേയൊക്കെ അത് പ്ലാൻഡ് ആണ്. ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഇതിപ്പോൾ ഈ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത് ആദ്യമേ നിങ്ങളെ കാണിച്ചിട്ട് അവസാനം പുല്ലുപ്പിനെ കാണാനില്ലല്ലോ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം പുല്ലുപ്പിനെ കണ്ടിട്ട് ഓ സമാധാനമായി, അവസാനം അതിനെ കിട്ടിയിരിക്കുകയാണ്, വാവ് എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി നിങ്ങളെ പറ്റിക്കാമായിരുന്നു. അങ്ങനെയുള്ള താല്പര്യമില്ല. വാവ്, ഇത് ശരിക്കുള്ള വാവ്. എന്താണെന്നറിയാവോ, ഞാനിങ്ങനെ ഈ വഴി കയറി വന്നപ്പോൾ തൊട്ട് മുമ്പിൽ ഇല്ലിക്കക്കല്ല്, തൊട്ട് മുമ്പിൽ എന്ന് പറഞ്ഞാൽ ദൂരെയാണ്, പക്ഷേ തൊട്ടടുത്താണ്. ഞാൻ കാണിച്ചുതരാം, ഇതാ കണ്ടില്ലേ, ദിസ് മല ഈസ് കോൾഡ് ഇല്ലിക്കക്കല്ല്. ഓ, ഇതൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു, ഞാൻ ഇങ്ങോട്ട് വരാത്ത എന്താ, അടിപൊളി. പ്രിനിയ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണോ? അമ്പോ, പൊളി പൊളി പൊളി, എന്തൊരു വ്യൂ ആയത്, ഒരു വലിയ കൊക്ക കേട്ടോ. ഞാൻ ഇനി ആർക്കും ഐഡിയ ഒന്നും പറഞ്ഞിരുന്നില്ല, വേറെ ദുരുദ്ദേശം വല്ലതും ഉണ്ടെങ്കിൽ. അടിപൊളി സ്ഥലം. ആഷി പ്രിയയുടെ സൗണ്ട് കേട്ടിട്ട് കയറുവന്നതാണെങ്കിലും ഇത് അവസാനം എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം അടിപൊളിയാണ് കേട്ടോ. ഒരൊറ്റ റിസ്ക് ഫാക്ടർ മാത്രമേ ഉള്ളൂ, ചാടി പോകുന്നതല്ല. എൻ്റെ കൊടയാണെങ്കിലും കോട്ടാണെങ്കിലും എല്ലാം ഇവിടെ നിന്നൊരു 300 ഒരു റാപ്റ്റർ അതിൽ പറക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, അപ്പോൾ കുറേ ദൂരെ ഇരിക്കുകയാണ്. അതിപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. അയ്യോ, റാപ്റ്റർ 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 ഞാൻ കാണിക്കാം. ബ്ലാക്ക് ഈഗിളാണെന്ന് തോന്നുന്നു. അതെ അതെ, ബ്ലാക്ക് ഈഗിളാണ്. എൻ്റെ ഈ ക്യാമറയിൽ ഞാൻ ഈ അറ്റത്തിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഹുഡ്, ഹുഡ് ഇട്ടിട്ട് അപ്പോൾ തന്നെ കാറ്റടിച്ചിട്ട് ഈ ക്യാമറ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളിക്കാരൻ എങ്ങനെയാണോ ഇങ്ങനെ പറന്ന് നടക്കുന്നത്, സ്മൂത്തായിട്ടില്ലേ. അവരുടെ എയറോഡൈനാമിക് ബോഡിയാണല്ലോ ചെറിയൊക്കെ, അതുകൊണ്ടായിരിക്കാം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പറക്കും, പറന്ന് ശീലിച്ചതല്ലേ. ഓ, ഈ പാട് ശരിക്കും കാണാം അല്ലേ, പാടല്ലാതെ ശരിക്കും ഒരു ഗ്ലാസിൻ്റെ റിഫ്ലക്ഷനാണ്, ആ പൊട്ടിയ ഗ്ലാസിൻ്റെ റിഫ്ലക്ഷനാണ്. റിഫ്ലക്ഷൻ അല്ല, റിഫ്രാക്ഷനാണ്. നമ്മൾ സയൻസ് പഠിക്കാൻ വന്നാലല്ലോ, സയൻസ് പഠിക്കാം, പക്ഷികളെ കാണുന്നൊരു തരം സയൻസ് ആണല്ലോ. ഓർണിത്തോളജി എന്ന് പറയും പക്ഷികളെ കുറിച്ചുള്ള പഠനത്തിന്, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. എന്നാ വ്യൂ അല്ലേ, ഇവിടെ ശരിക്കും കൂട്ടുകാരെ കേട്ട് വരണം. അങ്ങനെ ഇഷ്ടംപോലെ അവരവിടെ ഇവിടെയൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് മഴ വരാനുള്ള ഒരു ചാൻസ് നല്ലപോലെ മണക്കുന്നതുകൊണ്ട് ഞാൻ പോവാം. സാരമില്ല, എനിക്ക് സന്തോഷമുള്ളൂ, മഴ വന്നു കഴിഞ്ഞു നമുക്ക് നടക്കാം. ഈ ലെസർ കൗക്കലിനെ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. മഴ മഴ മഴ, ക്യാമറ അകത്തെടുത്ത് വെച്ചിട്ട് ഓടട്ടെ കേട്ടോ. അയ്യോ, ക്യാമറ അകത്ത് വെച്ചിട്ടോടാ. ഈ മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും എൻ്റെ ക്യാമറയ്ക്ക് ഫംഗസ് അടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരു ബോക്സിൻ്റെ അകത്ത്, ഡ്രൈ ക്യാബിനൊന്നുമല്ല, ഒരു ബോക്സിൻ്റെ അകത്ത് കുറച്ച് സിലിക്കേജലൊക്കെ ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത്. കഴിഞ്ഞ ദിവസം കുളമാവ് പോയിട്ട് വന്നിട്ട് എത്ര ദിവസമായി, 5-6 ദിവസമായി. അന്ന് കുറച്ചൊക്കെ നനഞ്ഞായിരുന്നു, പക്ഷേ ഞാൻ തുടച്ച് എടുത്ത് ആ ബോക്സിലിട്ട് വെച്ചേക്കുമായിരുന്നു. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല, അതുപോലെ തന്നെ ചെയ്യാം നമുക്ക് തൽക്കാലം. അപ്പോൾ എന്തെങ്കിലും ബാഗിൻ്റെ അത്ര സേഫാണ്. മഴയ്ക്ക് പകരം കോട വരുമായിരുന്നെങ്കിൽ കാണാൻ രസം ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ സേഫായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ മഴ വന്നാലും കുഴപ്പമില്ല, നമുക്ക് കാണാം. നമ്മളാ ദൂരെ കാണുന്ന മലയില്ലേ, അതേ, അത് അങ്ങോട്ട് കയറി പോകാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ആഷിപ്രിഞ്ഞായിട്ട് രക്ഷിച്ചതാണ്. ആഷിപ്രിഞ്ഞെ കരഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ മലയുടെ മണ്ടിയിൽ പെട്ടുപോയനെ. ഇല്ല, വണ്ടി അവിടെ ചെല്ലൂലോ അല്ലേ, അപ്പോൾ കുട കൂടി നിൽക്കായിരുന്നു. ശരിയാ, എന്തായാലും നമുക്ക് ഈ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റിയില്ലേ. അവിടെ കൂടുന്നുണ്ടോയെന്ന് വെച്ചാൽ കൂടുന്നുണ്ട്, ഇത് കൂടുന്നുണ്ട്. വീടില്ലേ വീടില്ലേ, ഞാൻ നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ചാറ്റിൽ വരുന്നത്, അതുകൊണ്ട് ക്യാമറ ഈ ഫ്രണ്ടിൽ സേഫാണ്. എങ്കിലും മഴ കൂടിക്കഴിഞ്ഞാൽ വേറെ രക്ഷയില്ല. രാവിലെ ഈ ബേഡിങ് പോലെ തന്നെ തവളകളെ ഇൻട്രസ്റ്റോടെ ഫോട്ടോ എടുക്കാൻ നടക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അതിന് പൊതുവെ ഹെർപ്പിംഗ് എന്നാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഹെർപ്പിംഗ്, ഹെർപ്റ്റൈൽസ് എന്ന് പറയും. റെപ്റ്റൈൽസും ആംഫിബിയൻസും ചേരുന്ന ഒരു കൂട്ടത്തിനെയാണ് ഹെർപ്റ്റൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെർപ്പിംഗ് എന്ന് പറയുന്ന പരിപാടി ഇഷ്ടമുള്ളവർ, നമ്മൾ ഈ ബേഡിങ് ചെയ്യാൻ നടക്കുന്നത് പോലെ അവർ ഹെർപ്പിംഗ് ചെയ്യാൻ നടക്കാറുണ്ട്. അത് രസമുള്ള പരിപാടിയാണ്, ഞാൻ അതിലേക്ക് അധികം ശ്രദ്ധിച്ചിട്ടില്ല. ഇതിപ്പോൾ ഈ ഇവിടെ ഒരു കുഞ്ഞു തവള ഇരിപ്പുണ്ട്. നേരത്തെ നമ്മൾ ഈ തവളെ കണ്ടില്ലേ, തവളപ്രാന്തന്മാർ ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പം ഞാൻ രണ്ടുതരം തവളയൊക്കെ ഉണ്ട്, ഏതെങ്കിലും നല്ല റെയറായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ വന്ന് നോക്കിയോളൂ. അവർക്കൊക്കെ എപ്പോഴേ കിട്ടിയിട്ടുള്ളതായിരിക്കും അല്ലേ. ഞാൻ ഈ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്
ശരിയല്ല. ചിലപ്പോൾ വളരെ സാധാരണമായിട്ടുള്ള തവളയായിരുന്നായിരിക്കാം നമ്മളിന്ന് കണ്ട രണ്ട് തവളകൾ. മഴ ഇച്ചിരി കുറഞ്ഞേ, ചെറിയ ചാറ്റ മഴയുണ്ട്, എന്നാലും മഴ കുറച്ച് കുറഞ്ഞു. അപ്പോൾ സമയത്തറിയി സമയം നോക്കലാണ് പാട്. അയ്യോ 12:57 കാണാവോ, 12:57 58 ഇപ്പോൾ 58 അപ്പം ഒരു മണിയായി, ഓൾമോസ്റ്റ് ഒരു മണിയായിട്ടുണ്ട്. എന്തായാലും ഇന്ന് വാഗമണ് വന്നിട്ട്, യെസ് എന്തായാലും ഇന്ന് വാഗമണ് വന്നിട്ട് മഴ കണ്ടു, വെയിൽ കണ്ടു, കോട മാത്രം കണ്ടില്ല കേട്ടോ. കോട കാണാൻ വേണ്ടി നിൽക്കണോ? അപ്പോൾ വീട്ടിലേക്ക് പോകണോ? വേറെ ബേഡ്സിനൊന്നും കാണിച്ചു തരാത്തിൽ സോറി കേട്ടോ. പക്ഷേ നമ്മളിന്ന് കണ്ടത് എന്നെ സംബന്ധിച്ച്, എന്നിലെ ബേഡറെ സംബന്ധിച്ച് നല്ലൊരു ക്യാച്ച് തന്നെയായിരുന്നു. ഐ തിങ്ക് ഈ മഴ കാലാവസ്ഥയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇനി മഴയത്തേക്കിടെ നടക്കേണ്ടി വരും. വാഗമണിലേക്ക് നമുക്കിനി കുറച്ച് അപ്പുറത്തേക്ക് പോയി ബേഡിങ് ചെയ്യണമെങ്കിൽ വേറൊരു ദിവസം വരാം. ബൈ പറഞ്ഞിട്ട് പോകാം. നേരത്തെ ഞാൻ ബൈയൊക്കെ പറയുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചായിരുന്നു. അപ്പോഴത്തേക്കും മഴയൊക്കെ അങ്ങ് പോയി, ചെറുതായിട്ട് പോയി. ആഷി പ്രീനിയസ് അവിടെ ഇരുന്ന് കരയുന്നു. പിന്നെ ഇന്ത്യൻ സ്കിമിറ്റ ബാബ്ലർ എന്ന് പറയുന്ന ഒരു ബാബ്ലറുണ്ട്, അതിരുന്ന് കരയുന്നു. പഫ് ത്രോട്ടഡ് ബാബ്ലർ ഇരുന്ന് കരയുന്നു. അങ്ങ് ദൂരെ ദൂരെയാണ്, ഞാൻ കാണിച്ചു തരാമെന്നൊന്നും ഉറപ്പറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മലയിൽ കയറിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതിൻ്റെ ദേ ഇവിടെ കുറച്ച് കാട് കണ്ടില്ല, ഈ ഭാഗത്ത്, ആ കാടിൻ്റെ ടോപ്പ് ഭാഗത്ത് ചെന്നിട്ട് നമുക്കവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. വണ്ടിയൊക്കെ കയറി ചെല്ലുന്ന സ്ഥലമാണ് കേട്ടോ, അവിടെ വേറെ വണ്ടികൾ കിടപ്പുണ്ട്. അന്നേരം നമുക്ക് അവിടെയും കൂടെ പോയി നോക്കിയിട്ട് മാത്രം നമ്മുടെ ബേഡിങ് നിർത്താം, ഇന്നത്തെ ബേഡിങ് നിർത്താം. അങ്ങനെ നമ്മൾ പാറയുടെ ഏകദേശം മുകളിലെത്തി, ഏറ്റവും ടോപ്പ് എത്തിയില്ല. കാട്ടുകോഴിയൊക്കെ ദൂരെ നിന്ന് കരയുന്നുണ്ട്, അങ്ങ് ദൂരെ അപ്പുറത്ത് ബാക്കിൽ നിന്ന്. പക്ഷേ ഇവിടെ കയറി വന്നാൽ എന്തെങ്കിലും കാണാൻ പറ്റുമെന്നറിയില്ല. പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റാണ്, കാറ്റാണ്, മഴ വരാൻ പോവുകയാണ്. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കയറി വന്നേ ഉള്ളൂ. കോടയൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങ് എത്തുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങ് ദൂരെ പറക്കുന്നുണ്ട്, അതും വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്നാൽ പിന്നെ പോയേക്കാം. നമ്മുടെ സ്കിമിറ്റാതവളവരൊക്കെ കരയുന്നുണ്ട്. നിങ്ങളത് കണ്ടോ? ഇതേ പുറകുന്നു വരുന്നത്, ഈ കോട പറന്ന് വരുന്നേ. എന്നാൽ പിന്നെ അതുകൂടെ കണ്ടിട്ട് പോകാം. ഇതാണ് ഞാൻ എന്തെങ്കിലും കാണിച്ച് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് അടുത്ത് എന്തെങ്കിലും സംഭവങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. മഴ പെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മുടെ ആകാശം. ഒരു ചെറിയ കോടയാണ് ശരിക്കും, ഭയങ്കര വലിയൊരു കോടയൊന്നുമല്ല. അതിങ്ങനെ ഒഴുകി 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 വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുമെന്ന് കൂടി എനിക്കറിയത്തില്ല. ഞാൻ വാഗമണ് വന്നു കഴിഞ്ഞാൽ ഒരു രാവിലെ വന്നിട്ട് ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങി പോകാറാണ് പതിവ്. ഇന്ന് നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നത് കൊണ്ട് നേരെ ഇങ്ങ് വന്നേ ഉള്ളൂ. പിന്നെ സസ്പെൻസ് വെച്ചുകൊണ്ടിരിക്കാതെ വന്നപ്പോൾ തന്നെ പുല്ലുപ്പിനെ കിട്ടി, അത് ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ബാറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പഫ് ത്രോട്ടഡ് ബാബ്ലർ ഉണ്ട്, ഇന്ത്യൻ സ്കിമിറ്റർ ബാബ്ലർ ഒക്കെ ആയിട്ടായിരുന്നു, റൂഫസ് ബാബ്ലർ ഉണ്ട്. പക്ഷേ വീഡിയോ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാത്തതിൽ എനിക്ക് ചെറിയ വിഷമമുണ്ട്. ഞാൻ ഈ ഹുഡ് തിരിച്ചിട്ടു, കാരണം കാറ്റ് വന്നു കഴിഞ്ഞാലേ ഇത് ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യും. പലതവണ ഇവിടുന്ന് പോകാൻ തുടങ്ങിയതാണ്. പക്ഷേ ഈ ഇൻ്റർസ്റ്റെല്ലാർ സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ പോകാൻ തുടങ്ങുമ്പോൾ പാസ്റ്റിൽ നിന്നുള്ള പുള്ളിക്കാരൻ വന്നിട്ട് സ്റ്റേ എന്ന് പറയില്ലേ, പറയാൻ ശ്രമിക്കില്ലേ, അതുപോലെ ഇവിടെ എന്നോടും ആരോ സ്റ്റേ എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ നിൽക്കുക, പക്ഷെ ബാറ്റ്സിനൊന്നും കാണുന്നില്ല. പക്ഷേ ഐ കാൻ ഗോ, വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് റൂഫസ് ബാബ്ലറുകളാണ് കേട്ടോ ഈ ഇതിൻ്റെ ഇടയക്കിടെ നടക്കുന്നത്. നമ്മുടെ ഷൈ ആയിട്ടുള്ളൊരു ബേഡാണ്, കഴിഞ്ഞ കുളമാവ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. റെഡ് വിസ്കേഡ് ബുൾബുള്ള് പിന്നെ എപ്പോഴാണെങ്കിലും നമുക്ക് ഡിസപ്പോയിൻറ്റ് ചെയ്യാതെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കാറുണ്ട്. അവസാനം നമ്മുടെ റൂഫസ് ബാബ്ലർ ഒരു ദർശനം തന്നിട്ട് പോയിട്ടോ, ഒരു കുറച്ച് നേരം, ഒരു പൊടിക്കൊരിച്ചിരി നേരം. യെസ്, സ്റ്റേയിങ് ഈസ് വർത്തി അല്ലേ? പക്ഷെ വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. സാരമില്ല, കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാം. ഇവിടെ തൊട്ടിപ്പുറത്തൊരു വഴിയുണ്ട്, അവിടെ കുറച്ച് നേരം നടന്നാലോ അതിൽ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ബേഡ്സ് കാണും. ഈ വഴിയൊക്കെ കുറച്ച് നന്നാക്കിയിട്ടോ, ഞാൻ നേരത്തെ ഇവിടെ നടന്നപ്പം ഇങ്ങനെ അല്ലായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാമായിരുന്നു, എന്തെങ്കിലും സംതിങ്. ഇതൊരു അടിപൊളി ഓർക്കിഡ് ആണല്ലോ, ഇതിൻ്റെ ഐ ഡി ഞാൻ കണ്ടു കിട്ടുവാണെങ്കിൽ ഇവിടെ എഴുതി കാണിക്കാം. കൊള്ളാം കൊള്ളാം, അടിപൊളി. ആ ശബ്ദം കേട്ടോ, അത് പഫ് ത്രോട്ടഡ് ബാബ്ലർ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. ഞാനിപ്പോൾ ആ ഓർക്കിഡിൻ്റെ ഫോട്ടോ എടുക്കാൻ കയറിയപ്പം എൻ്റെ കാലയിൽ അട്ട കയറിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ നോക്കുന്നില്ല ഇപ്പം. ഞാൻ നടന്ന് കുറച്ചിങ്ങി എത്തിയിട്ടോ,
പക്ഷെ ഇപ്പം മഴ വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ലപോലെ ഓടേണ്ട വരും. വണ്ടി അങ്ങ് ദൂരെയാണ്, അതിലാണ് കുടയും കൂട്ടും. വീണ്ടും ഞാൻ എടുക്കാൻ മറന്നു. എന്തെങ്കിലും ഒരു ബേഡ്സിനെ നിങ്ങൾക്ക് കാണിച്ചു തരണല്ലോ എന്ന് ഓർത്തിട്ടാണ്. ബുൾബുൾ മാത്രമേ കാണാനുള്ളൂ. മഴയെങ്ങാൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ചങ്ക് കുറച്ച് ഓടേണ്ട വരും. ഇപ്പോഴേ ചെറിയ രണ്ട് തുള്ളിയൊക്കെ വീഴുന്നുണ്ട്. അയ്യോ, നല്ലൊരു അടിപൊളി ഫ്രെയിമിലൊരു ഓറഞ്ച് മിനുവെറ്റ്. ഒരു കപ്പിൾ ഉണ്ട്, ഒരാണും പെണ്ണും ഉണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി. ഓ, ഇത്രയും നേരം ഇല്ലാതിരുന്ന ആ ഒരു എനർജി പെട്ടെന്നും കയറുമെന്ന് നമ്മളെപ്പോഴും കാണുന്നതാണ്. കഴിഞ്ഞ കുറച്ച് വ്ളോഗുകളായിട്ട് എപ്പോഴും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓറഞ്ച് മിനുവെറ്റെങ്കിലും ദാറ്റ് ഫ്രെയിം വാസ് ബ്യൂട്ടിഫുൾ. എനിക്ക് പേഴ്സണലി ആ ഫ്രെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? എന്തായാലും സ്റ്റേയിങ് വാസ് വാർത്തി ഇല്ലേ. ഇപ്പോൾ എന്തോ ഒരു ഇത് ഹാപ്പിനെസ് കുറച്ച് കൂടിയിട്ടുണ്ട്. എന്നാലും ഞാൻ നിൽക്കുന്നില്ല, 2-3 മണി ആവാറായി. യെസ്, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പട്ടിണിക്കിരിക്കുകയാണ്, വലിയ വശപ്പൊന്നും ഇല്ല. എന്നാലും ഓറഞ്ച് മിനുവെറ്റിന് ഇതിനു മുമ്പുള്ള അമരങ്കാവിലെ വ്ളോഗോസ്കിയിലും അതുപോലെ തന്നെ കുളമാവിലെ വ്ളോഗോസ്കിയിലൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും, പക്ഷേ ഈ ഫ്രെയിമിൽ കണ്ടില്ലല്ലോ. അയ്യോ, ഇവിടെയൊക്കെ മാറിപ്പോയിട്ടോ. വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ലീഫ് ബേഡോ? ലീഫ് ബേഡാണോ അത്? യെസ് യെസ്. മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ക്യാമറ എടുത്ത് ബാഗിനകത്തേക്ക് വെച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരണമെന്നുണ്ടായിരുന്നില്ല. അവിടെ റോട്ടിൽ നിന്ന് പുല്ലുപ്പിനെ കണ്ടുപിടിച്ചിട്ട് മുമ്പോട്ട് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നീട് പുല്ലുപ്പിനെ കണ്ടതിന് ശേഷം വേറെ ഒന്നും കാണാതായപ്പോൾ ചെറിയതായിട്ട് ഒരു ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ തോന്നിയായിരുന്നു. നിങ്ങളെ ഒന്നും കാണിച്ചു തരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് കിതയ്ക്കുന്നു. ഞാൻ കുറച്ച് ഓടി മഴ വന്നപ്പോൾ. പക്ഷേ ഫൈനലി ആ ഒരു ഓറഞ്ച് മിനുവെറ്റിൻ്റെ ആ ഒരു ഫ്രെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേ ബി അതിന് വേണ്ടിയിട്ടായിരിക്കാം സ്റ്റേ എന്ന് പറഞ്ഞത്. ഓറഞ്ച് മിനുവെറ്റ് കാര്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ ഉള്ളതാണ്. വീട്ടിലൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ പരിസരത്തേക്ക് ഉള്ളതാണ്. ഓറഞ്ച് മിനുവെറ്റ് ഉണ്ട്, സ്മോൾ മിനുവെറ്റ് ഉണ്ട്. ഇന്നുകൂടി സ്മോൾ മിനിറ്റ് അതിൽ വന്നു പോയതേ ഉള്ളൂ. പക്ഷേ ചില മൊമെൻറ്റുകളിൽ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള കിട്ടുമ്പം ഒരു ഭയങ്കര സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ മനസ്സ് നിറഞ്ഞ് ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ആദ്യം എനിക്ക് തൊഴ ചെന്നിട്ട് തൊടുപുഴയിൽ തൊഴിലാണെന്ന് ഞാൻ പറയും, പെട്ടെന്ന് സ്പീഡി പറയുമ്പോഴേ. തൊടുപുഴയിൽ ചെന്നിട്ട് എനിക്ക് സ്ക്രീൻ ഗാർഡും കൂടെ മാറ്റിയിട്ട് പോകണം. കാരണം ഒരു ചെറിയ പൊട്ടലല്ല, പിരിവിരിവിരിവിരിവ് എന്നും പറഞ്ഞുകൊണ്ട് ഈ മെറ്റലിങ്ങനെ കൊണ്ടുകയറിയിട്ട് പൊട്ടിപ്പൊട്ടിയിരിക്കുകയാണ്. കുറച്ച് വ്ളോഗോസ്കൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഞാനത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. സമയത്തിൻ്റെ ഒരു കളികൾ. എൻ്റെ മറ്റു വീഡിയോസ് കാണാത്തവരാണെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കുക. കുറേ കുറേ വ്ളോഗോസ്കളുണ്ട്, കുറേ കുറേ ഷോർട്സ് ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ആളുകൾക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വ്ളോഗോസ്കിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.